ആ റാസ്കലിനെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് ആത്താക്കണം സാർ. അവന്റെ തൊപ്പി തെറിപ്പിക്കുമെന്ന് ഞാനും ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. അവന്റെ തൊപ്പിയോ തലയോ തെറിപ്പിക്കുന്ന ഈ മൂന്നിനൊരു പ്രശ്നമല്ല, നിമിഷം കൊണ്ട് നടത്തിയിരിക്കും. അവന്റെ ശവം പോലും വീട്ടുകാർ കാണാൻ കൊടുത്തില്ല. കൂൾ ഡൗൺ മിസ്റ്റർ മുകുന്ദൻ. നിങ്ങൾ പറയുന്നത് പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് മിസ്റ്റർ മുകുന്ദൻ. വിശ്വസിപ്പിക്കാനല്ലേ അന്വേഷണം ഇവിടെ തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞത്. വർഷങ്ങളായിട്ട് ആൾതാമസത്തിൽ കിടക്കുന്ന ഈ വീടിന്റെ നിലവിൽ അവനെ പൂട്ടി. എന്താണാവോ സാറുമാരെല്ലാരും കൂടെ? എന്താ നിങ്ങളുടെ പേര്? ഗോപാലപിള്ള, ജി പി പിള്ള എന്ന് വിളിക്കും. എക്സ് മിലിറ്ററിയാ. നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ആളാണോ? അതെ സാർ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പാലക്കാട്ടിലുള്ള എന്റെ സ്വന്തം വീട്ടിലേക്ക് ഒന്ന് പോയി വരും. ഇതെന്റെ ചേട്ടന്റെ മോന്റെ വീതത്തിലുള്ളതാ. അവരൊക്കെ അങ്ങ് സിംഗപ്പൂരിലായതുകൊണ്ട് ഞാനായി ഇതെല്ലാം കൂടെ നോക്കി നടത്തുന്നു. തന്നെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതിന് സാർ ഇവിടെയെങ്കിലും വന്നിട്ടില്ലല്ലോ. ഇടിയാച്ച്, ഇവൻ കള്ളം പറയാ. ഈ വീടിനകത്ത് നിലവറയിൽ എന്നെ പൂട്ടിയിട്ടത്. ഈ സാർ എന്ത് ഭ്രാന്തൊക്കെയായി പറയുന്നത്? നീ എന്നെ ഭ്രാന്തൻ എന്ന് വിളിച്ചല്ലേ? കൊല്ലിന്റെ മുകുന്ദൻ സാർ, ഈ വീടിന്റെ അണ്ടർഗ്രൗണ്ടിൽ നിലവറ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. നീ കള്ളം പറഞ്ഞ് പോലീസിനെ കേൾപ്പിക്കാനാണ് റാസ്കൽ? ഇതാണ് സാർ ഞാൻ പറഞ്ഞ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള വഴി. എന്റെ ദൈവം, ഈ സാർ എന്തൊക്കെയാ പറയുന്നത്? ഇത് ഞങ്ങളുടെ തേങ്ങാപ്പറയിലേക്കുള്ള ഇടതാഴിയ. ഈ ഭാഗത്ത് പുരയിടം കുറെ താഴ്ചയാണെന്നേ ഉള്ളൂ. താൻ മിണ്ടി പോരുത്, ഞാൻ കേണ്ട മനസ്സിലാവും. ഇത് അണ്ടർഗ്രൗണ്ട് ഒന്നും അല്ലല്ലോ മുകുന്ദ, തുറന്നിട്ടിരിക്കുന്ന ഒരു ഹാളല്ലേ? അല്ല കമ്മീഷണർ, ഇവിടെ തടിയും കതകും പൂട്ടും ബലമുള്ള ജനലൊക്കെ അറിയുണ്ടായിരുന്നു. ദേ ഇവിടെയാ, ഇവിടെയാ ഞാൻ മാസങ്ങളോളം കിടന്നത്. ഇതൊരു അണ്ടർഗ്രൗണ്ട് റൂമാണെന്ന് അവൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എലിയും വവ്വാലും പല്ലിയും പാറ്റയും ഒക്കെ നിറഞ്ഞൊരു തടവറയായിരുന്നു. സത്യമാണ് സാർ, സത്യം. എന്നെ വിശ്വസിക്കണം, എന്നെ വിശ്വസിക്കണം. മാനസിക വിഭ്രാന്തി മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്താടോ, തനിക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ? വിശ്വാസമായില്ലേ എന്ന്? വിശ്വസിക്കണമെന്ന് ആഗ്രഹമുണ്ട് സാർ, പക്ഷേ. അവനെ, ആ തെണ്ടി റാസ്കൽ സഞ്ജീവിനെ ക്വസ്റ്റ്യൻ ചെയ്താൽ തത്ത പറയും പോലെ എല്ലാം ഞാൻ പറയിക്കാം. ഞാൻ ഇനി എന്ത് പറയാനാണ് സാർ? മുകുന്ദൻ സാർ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ കള്ളമാണെന്നും വ്യക്തിവൈരാഗ്യം തീർക്കാൻ കെട്ടിച്ചമച്ച കഥയാണെന്നും കേസ് അന്വേഷണം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളതാണ്. നീ ആരോടാ കളിക്കുന്ന അറിയോ? മിസ്റ്റർ മുകുന്ദൻ മേനോൻ, നിങ്ങൾ അവിടെ ഇരിക്കൂ. സാർ, ബഹുമാനപ്പെട്ട ഡി ജി പിയുടെ എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഇവൻ കള്ളനാണ്, ഇവന്റെ തന്ത പെരും കള്ളനാണ്. അങ്ങനെയുള്ളവരുടെ വാക്ക് വിശ്വസിക്കരുത്. വെറുതെ ഒരു വാക്ക് വിശ്വസിക്കുകയല്ലല്ലോ മിസ്റ്റർ മുകുന്ദൻ, തെളിവുകളല്ലേ നമുക്ക് പ്രധാനം. താനൊന്നും അന്വേഷിച്ച ഒരു തെളിവും കിട്ടില്ല. ഇവനെ എനിക്ക് വിട്ടതാ. മിനിറ്റുകൾ കൊണ്ട് ഞാൻ സത്യം പറയാം. ഇയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ നല്ലതെന്ന് തോന്നുന്നു. മാനസിക നില ഇപ്പോഴും ശരിയായിട്ടില്ല. ഒന്ന് പതുക്കെ പറ സാർ. മിസ്റ്റർ ജെയിംസ് അല്ലേ ഇപ്പൊ സൗത്തിലെ എ സി പി? അതെ സാർ, ഇന്നലെയാണ് അനിരുദ്ധന്റെ കയ്യിൽ നിന്ന് ചാർജ് ഏറ്റെടുത്തത്. അപ്പോ തന്നെ മോഹൻദൻ സാറിന്റെ പരാതിയിൽപ്പെട്ട മറ്റൊരു പ്രതിയായ ബാലിന്റെ വീട്ടിൽ പോയി ചോദ്യം ചെയ്തു. സാർ, അവനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ഏതോ യക്ഷിക്കത കേട്ട് അന്തം വിട്ട് കണ്ണും മിഴിച്ച് നോക്കി നിൽക്കുന്ന പോലെയാ. മുകുന്ദൻ സാറിന്റെ അബോധ മനസ്സിൽ എന്തോ ഒരു ദുസ്വപ്നം കിടപ്പുണ്ട്. മനുഷ്യ ശരീരത്തിൽ 72,000 നാഡീ വ്യൂഹങ്ങളാണല്ലോ, അതിൽ ഒരെണ്ണത്തിന്റെ ഒരടി കിട്ടിയാ പോരെ സാർ, മൊത്തം കൺട്രോളും പോവും. പുല്ലേ, തെമ്മാടത്തിനെ പറഞ്ഞോണ്ടല്ലോ, നീയും കൂടി ചേർന്ന് ചതി നടത്തിയെന്ന് എനിക്ക് ഉറപ്പാ. ഒരു ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി എനിക്ക് വേണ്ട, ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. സാർ, ഒന്നുകിൽ വർഷങ്ങളായി എന്റെ അച്ഛനോടും കുടുംബത്തിനോടുള്ള പക ഇദ്ദേഹം തീർക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സംശയിച്ച പോലെ ഇദ്ദേഹത്തിന് മാനസിക രോഗം. സാർ, എനിക്ക് വേണ്ടി ഒരു സാക്ഷിയെ ഹാജരാക്കാൻ സാർ അനുവദിക്കണം. യെസ്, ആരാണ് അയാൾ? വിളിക്കൂ. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് ചന്ദ്രൻ, മംഗലാപുരത്ത് ഓട്ടോ ഡ്രൈവറാണ് സാർ. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? സാർ, 2 മാസം മുമ്പ് മംഗലാപുരത്ത് റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് എന്റെ ഓട്ടോയിൽ ഇദ്ദേഹം കയറിയിരുന്നു. സോറി സോറി സാർ. മുടിയും താടിയും നീട്ടി വളർത്തിയ ഇദ്ദേഹത്തെ കണ്ടപ്പോ അന്നേ എനിക്കൊരു സംശയം തോന്നിയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ മുകുന്ദൻ സാർ തിരിച്ചു വന്നതിന്റെ ന്യൂസും അന്ന് ഞാൻ കണ്ട അതേ രൂപത്തിലുള്ള ഫോട്ടോയും കണ്ടപ്പോ പെട്ടെന്ന് എന്റെ അയൽവാസിയായ സഞ്ജീവിനെ വിളിച്ച് ഞാൻ വിവരം പറയായിരുന്നു. ഹലോ, ജി പി പിള്ള ചേട്ടാ, ചേട്ടനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല, അത്രയ്ക്ക് ഗംഭീരമായിരുന്നു ഇന്നലത്തെ പ്രകടനം എന്നറിഞ്ഞു. ആ, ഞാൻ ഇന്നലെ നേരി ഒന്ന് കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. നിന്നെ ഞാൻ വെറുതെ വിട്ടു എന്ന് കരുതിയല്ലേ. സർ, മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം.
വെറുതെ ആൾക്കാരെ കൊണ്ട് പ്രാന്തനെന്നൊന്നും വിളിക്കാനല്ല വരുത്തരുത്. നിന്റെ തല വെട്ടിയെടുത്ത് ഉപ്പിലിട്ട് ഞാൻ നിന്റെ കുടുംബം കത്തിച്ച് ചാമ്പലാക്കും. കൊള്ളാം, പഴയ സ്വഭാവം വിട്ടിട്ടില്ലല്ലേ. പക്ഷേ പണ്ട് നടുറോട്ടിൽ കിടന്ന് തന്റെ കയ്യിൽ നിന്ന് തല്ലു മേടിച്ച സഞ്ജീവ് അല്ലത്, തന്നെ കൊണ്ട് ഒക്കെ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഞാനും വരക്കൈ നോക്കാം. കൊച്ചിയിലെ ഗുണ്ടാപ്പടം മുഴുവൻ തന്റെ കയ്യിലല്ലേ, അവന്മാരെ കൊണ്ട് വേണേ തന്നെ തിരിച്ചടുപ്പിക്കുന്ന കളിക്കല്ലേ. എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക, സ്വന്തം കൈപ്പടെ തന്നെയാണല്ലോ സാർ ആ കത്തെഴുതി വെച്ചിട്ട് പോയത്? ആണല്ലോ, ആ കത്ത് ഞാനും കണ്ടതാ. എന്നിട്ട് സ്വയം എവിടെയൊക്കെയോ ചുറ്റിക്കറങ്ങി തിരിച്ചു വന്നിട്ട് ഇപ്പോഴും പഴയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇവരാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയണത് കഷ്ടമാണ്. അത് ഞാൻ സ്വയം എഴുതിയതല്ല. മുറിക്കകത്ത് പൂട്ടിട്ട് തന്നെ ഇവൻ ഇലക്ട്രിക് ഷോക്ക് അടിപ്പിച്ച്. അത് ശരി. അപ്പൊ ഈ പറഞ്ഞതെല്ലാം കേറി കൃത്യമാ? എന്ത്? സാറിന് ചെറിയ വട്ടുണ്ടെന്നുള്ള കാര്യം. നീയൊക്കെ എണ്ണിക്കോ ദിവസങ്ങൾക്കൊക്കെ ഇതിന്റെ ശിക്ഷ മൂന്നും തന്നിരിക്കും. അല്ലാതെ മാമ്പള്ളി മൂന്നും മേനോൻ ജീവിച്ചിരിക്കില്ല. ഇളകി, ശരിക്കും ഇളകി. കേട്ടോ സഞ്ജീവ, മുജ്ജമ്മത്തിൽ നീ രാമനും ഇയാൾ രാവണനുമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ നീ കൃഷ്ണനും ഇയാൾ കംസനും. അല്ലാതെ നിന്നോട് ഇത്ര വൈരാഗ്യം തോന്നേണ്ട കാര്യമുണ്ടോടാ? ഉണ്ട് സർ. എനിക്കെന്റെ സന്തോഷം അങ്ങ് അടക്കാൻ പറ്റുന്നില്ലടാ. ആ കണ്ടാമൃഗത്തെ ഇത്രയും കാലം നീ കസ്റ്റഡിയിൽ സൂക്ഷിച്ചത്, ഓ എന്റെ മനെ, അത്ഭുതം തന്നെ. ഇപ്പൊ നിന്നെ കണ്ടിട്ടുണ്ടല്ലോ, ഏതോ വീരനായകനെ കാണുന്ന ഒരു പ്രതീതിയാണ് എനിക്ക്. ഞാൻ വിചാരിച്ചു ഈ വിവരം കേൾക്കുമ്പോ സാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി എടുക്കും. അറസ്റ്റ് ക്രിമിനൽസിലല്ലടാ, കേരളത്തിലെ നമ്പർ വൺ ക്രിമിനൽസിൽ ഒരാളായ കമ്മീഷൻ മൂന്തനെ തൂക്കിയെടുത്ത് ഇത്രയും കാലം അകത്തിട്ടതിന് നിന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാനൊരല്പം ഓവറായല്ലേ. സിറ്റി പോലീസ് കമ്മീഷനെ കിഡ്നാപ്പ് ചെയ്ത കഥ കേട്ടപ്പോൾ എ സി പി സന്തോഷിക്കാൻ പാടില്ല. പക്ഷെ മോനെ, എനിക്കവനോടുള്ള പക അത്രയ്ക്കുണ്ടാകാം. എനിക്ക് ചെയ്യാൻ കഴിയാത്തത് നീ ചെയ്തെന്നറിഞ്ഞപ്പോൾ അറിയാതെ ഞാൻ ആഹ്ലാദിച്ചു പോയി. എന്റെ കുടുംബം കുട്ടിച്ചോറാക്കിയത് അവനാ. അമ്മയില്ലാത്ത രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് കഴിയുന്ന എന്റെ ഓരോ നിമിഷവും വേദന നിറഞ്ഞതാ. നിനക്കറിയാവോ, എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യാൻ കാരണം അവനാ. അതിനെതിരെ പ്രതികരിച്ച് എന്നെ ഇന്നും വെറുമൊരു എ സി പി ആയി തളച്ചിടാൻ അവന് കഴിഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് നിന്നെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഏതായാലും പറഞ്ഞ സാഹചര്യം വെച്ച് നോക്കുമ്പോ നീ ചെയ്ത തെറ്റാണെന്ന് ഞാൻ പറയില്ല. അനീതിക്കെതിരെ പ്രതികരിക്കുന്ന നിന്നെ പോലെയുള്ള ചെറുപ്പക്കാരെയാണടാ ഈ നാടിന് ആവശ്യം. എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ അറിയുമ്പോ എന്നെ ന്യായീകരിക്കും തോന്നില്ല. തമാശയായിട്ട് പോലും ഒരു കള്ളം പറഞ്ഞ സഹിക്കാത്ത ആളാ അച്ഛൻ. ധർമ്മം ജയിക്കാൻ വേണ്ടി കൊച്ചു കൊച്ചു അധർമ്മങ്ങളൊക്കെ ആകാമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത പറഞ്ഞിട്ടില്ലേ? തൽക്കാലം ഇക്കാര്യം നിന്റെ അച്ഛൻ അറിയണ്ട. പിന്നെ നിന്റെ കൈകൊണ്ട് തന്നെ ശക്തമായ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടാൻ എന്തുകൊണ്ടും യോഗ്യനാണടാ മാമ്പള്ളിക്കാർ. നിന്റെ അച്ഛനോട് ചെയ്ത ദ്രോഹം മാത്രമല്ല, നിന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ നെഞ്ചത്തോടെ സ്പിരിറ്റ് ലോറി ഓടിച്ചു പോയ തെളിവില്ലാത്തൊരു കേസുണ്ടല്ലോ, അതിലെ പ്രതികളും ഇവന്മാർ തന്നെയാണ്. സാറിന് ഇല്ലാതെ തെളിവുണ്ടോ? ഇല്ല, പക്ഷേ തെളിവുകൾ കണ്ടെത്താനുള്ള ചില റൂട്ട് അറിയാം. വി ക്യാൻ ട്രൈ. ഇപ്പഴെങ്ങും ചോദിക്കരുത് കേട്ടോ. അതെന്താ? എനിക്ക് വണ്ടി എടുക്കണ്ടേ? കൊറേ നേരത്തേക്ക് വണ്ടി എടുക്കണ്ട, ഇന്ന് മുഴുവൻ ഇവിടെ എനിക്ക് അടിച്ച് പൊളിച്ച് കളിക്കണം. അല്ല, ഇന്ന് ചിന്നക്കുട്ടിയും കൂടെ പോന്നോ? കൊറേ നാളായാലും മോളെ കണ്ടിട്ട്. മാം നെസ്സായി, പിന്നെ ഭയങ്കര തിരക്കാ. ഞാനും കേട്ടു, ഇപ്പൊ ചിന്നുക്കുട്ടിയാ കേസൊക്കെ എടുക്കുന്നെന്നാ നാട്ടുകാര് പറയുന്നേ. കളിയാക്കൊന്നും വേണ്ട, ഇപ്പൊ ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാ. അതെന്താണാവോ? മാമന്റെ കല്യാണ ആരാധനക്ക്. അച്ഛാ, സഞ്ജുവിന്റെ അച്ഛൻ പറഞ്ഞു ജാതക പൊരുത്തം നോക്കി വേഗ സമയം കുറിക്കണമെന്ന്. എന്നെയും വിളിച്ചിരുന്നു, മകൻ സബ് ഇൻസ്പെക്ടർ ആകുമ്പോ അയ്യപ്പൻ നായരുടെ മനസ്സ് മാറുമെന്നായിരുന്നു നിന്റെ അമ്മയുടെ പേടി.
ഞാൻ പറഞ്ഞില്ലേടി, അയാള് സത്യവാൻ അയ്യപ്പൻ നായർ തന്നെ. ആരെതിർത്താലും സഞ്ജു ഇവളെ വിവാഹം കഴിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ എതിർത്താ മാമൻ കല്യാണം കഴിക്കത്തില്ല. അതിനല്ലേ നിന്നെ ഞാൻ മടിയടിച്ചുകൊണ്ട് നടക്കുന്നത്. വാ. കല്യാണം ആവുമ്പോഴേക്കും വീട് മുഴുവൻ പെയിന്റ് അടിച്ച് വൃത്തിയാക്കണം കേട്ടോ. പിന്നെ നിന്റെ മാമനോട് ചോദിക്കട്ടെ പെയിന്റ് അടിക്കാൻ കാശുണ്ടോന്ന്. മാമ ഞാനാ വിളിക്കുന്നേ, ഇനിതാ ഞാൻ സംസാരിക്കാം. ചേച്ചി ഇവിടെ വെയിറ്റ് ചെയ്യാ, മാമൻ എപ്പോ വരും ചോദിക്ക്, ഞാൻ അപ്പോഴത്തേക്കൊന്ന് ഫ്രഷ് ആകാം. ഞാൻ അയച്ചോളാം. എന്താ സോന? സോന അല്ലേ ഇത്? ചീനിയാ? ഇത് ചിന്നക്കുട്ടിയാ? എപ്പോഴും വല്ല പെമ്പിള്ളാരുടെ ഓർമ്മയുള്ളൂ, എന്നെ പറ്റി ഒരു ഓർമ്മയുമില്ല. ആര് പറഞ്ഞു ഇല്ലെന്ന്? മാമൻ എപ്പോഴും എന്റെ ചിന്നക്കുട്ടിയുടെ ഓർമ്മ മാത്രമേ ഉള്ളൂ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് സോന ഓർത്തു പോകും. ഇനി എന്നെ ഓർത്താ മതി കേട്ടോ. പിന്നെ എപ്പോ വരുമെന്ന് ചേച്ചി ചോദിച്ചു, ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാ. ഒരു അരമണിക്കൂറിനകത്ത് എത്തും നിന്റെ ചേച്ചിയോട് പറ. ഓക്കെ, അരമണിക്കൂറിനകം വരും. വിഷമിക്കണ്ട കേട്ടോ. താങ്ക് യു ചിന്നക്കുട്ടി.